ഇത്രയും വലിയ ആരോപണങ്ങൾ ഉയർന്നിട്ടും അതിനെയൊക്കെ അതിജീവിക്കുന്ന വികസന അജണ്ട കൊണ്ട് എൽഡിഎഫിന് ഈ തദ്ദേശഭരണ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മിന്നുന്ന ജയം സ്വന്തമാക്കാനായി എന്നുള്ളത് ഒരു നിസ്സാര കാര്യമല്ല യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ബിനീഷ് കോടിയേരിക്കെതിരായിട്ടുള്ള കേസും ലൈഫ് മിഷൻ പ്രശ്നങ്ങളും ഒക്കെ യുഡിഎഫ് സർക്കാർ എൽഡിഎഫ് സർക്കാരിന് മേൽ കെട്ടിവെക്കുന്നതിനുള്ള വലിയ ശ്രമം ഒരു വശത്ത് നടക്കുമ്പോഴും അതിനെ അതിജീവിക്കുന്നതിന് വേണ്ടി എൽഡിഎഫ് മുന്നോട്ട് വെച്ചത് ഈ മഹാമാരിയുടെ കാലത്ത് ആളുകൾക്ക് സൗജന്യമായി നൽകുന്ന ഭക്ഷ്യകിറ്റുകളും കൃത്യമായി വിതരണം ചെയ്യുന്ന പെൻഷനും ആ പെൻഷൻ തുക വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യവും നമ്മുടെ സ്കൂളുകളും ആരോഗ്യ മേഖലയും ഒക്കെ ഉണ്ടായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങളും മാറ്റങ്ങളും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ കളിയാക്കുന്ന രീതിയിലായിരുന്നു ബി ജെ പി ആയാലും യു ഡി എഫ് ആയാലും എൽ ഡി എഫിനെ പ്രതിരോധിക്കുന്നതിനായി മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ടാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ പ്രചരണം നടന്നത്. കിറ്റ് വാങ്ങി നക്കിയിട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്യാൻ നടക്കുന്നു എന്നുള്ള ചോദ്യം. അതായത് നമ്മുടെ മനുഷ്യൻ്റെ ഒരവസ്ഥയെ വല്ലാണ്ട് ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ നമ്മുടെ മനോവീര്യത്തെ വല്ലാണ്ട് ഇളക്കിവിട്ട് നമ്മുടെ ഒരു ആത്മവീര്യത്തെ വല്ലാതെ ഇളക്കിവിട്ട് എൽ ഡി എഫിനെതിരായ ഒരു 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 പ്രതിഷേധമാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമം അതിൻ്റെ ഭാഗമായി നടന്നിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് കിറ്റ് വാങ്ങി നക്കിയവരെ നിങ്ങൾ പോയി എൽ ഡി എഫിന് വോട്ട് ചെയ്ത് കൊടുക്കൂ എന്ന്. അപ്പോൾ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അയ്യോ നമ്മൾ കിറ്റ് വാങ്ങിയിട്ട് ഇനി യുവമാർ കളിയാക്കുകയും ചെയ്യുമല്ലോ വോട്ട് ചെയ്താൽ. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തിന് മേലുള്ള ഒരു കടന്നുകയറ്റം നടത്തി. ആ ആത്മാഭിമാനത്തിന് മേൽ കടന്നു കയറാൻ ശ്രമിച്ചവരോടാണ് പറഞ്ഞത് ഞങ്ങളെ ഒരു ദുരിതകാലത്ത് കൈതാങ്ങി നിർത്തിയ സർക്കാരിനോടൊപ്പമാണ് ഞങ്ങളുടെ മനസ്സ് എന്ന്. അതിൻ്റെ അടയാളമാണ് കേരളത്തിൽ കണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലടക്കം നോക്കൂ, തീരദേശ വാർഡുകൾ അതൊരു നമ്മൾ ഏറ്റവും കൂടുതലായി നിരീക്ഷിച്ചിരുന്നൊരു സ്ഥലമായതുകൊണ്ടാണ് അത് പറയുന്നത്. തീരദേശ വാർഡുകൾ, ആ തീരദേശ വാർഡുകളിൽ ഈ കിറ്റും പ്രളയ സമയത്തുമൊക്കെ നൽകിയിട്ടുള്ള ആ വലിയ സർക്കാരിൻ്റെ ഇടപെടലുമൊക്കെ ഇപ്പോൾ ഈ മഹാമാരിയുടെ കാലത്ത് നടത്തിയിട്ടുള്ള ഇടപെടലുമൊക്കെ എത്രമാത്രം ആശ്വാസകരമായി എന്നുള്ളതിൻ്റെ അടയാളമാണത്. അതുകൊണ്ടാണ് ജനം അങ്ങനെ വിധി എഴുതിയത്. ന്യൂനപക്ഷങ്ങൾ പൊതുവേ കേരളത്തിൽ ഈ യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്നവരാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് പ്രകടമായ മാറ്റം സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ കൃത്യം അടയാളങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായി വരുന്നുണ്ട്. സാധാരണക്കാരായ മനുഷ്യരുള്ള ഇടങ്ങളിൽ, അവർക്ക് പെൻഷൻ കിട്ടുന്ന ഇടങ്ങളിൽ, പെൻഷൻ 1500 രൂപ കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. കേന്ദ്രം അതിൽ നിന്ന് കുറേ പൈസ തരുന്നു എന്നൊക്കെ ബി ജെ പി കാർ പ്രചരണം നടത്താൻ ശ്രമിച്ചു. അതിൻ്റെ ചുവട് പിടിച്ച് യു ഡി എഫുകാർ അത് അങ്ങനെയാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചു. കിറ്റ് തരുന്നത് കേന്ദ്രത്തിൻ്റെ പൈസ കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ജനത്തിനത് ബോധ്യപ്പെട്ടു. കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ സംസ്ഥാന വിഹിതങ്ങൾ നൽകുന്നുണ്ട്. ആ വിഹിതങ്ങൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതിലാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഒരു നാടിൻ്റെ ആവശ്യം തിരിച്ചറിഞ്ഞ് ഒരു ഭരണകൂടത്തിന് എങ്ങനെ ഇടപെടാൻ കഴിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് പെൻഷൻ്റെ കാര്യത്തിലായാലും കിറ്റുകളുടെ കാര്യത്തിലായാലും ഇതുവരെ ഈ സർക്കാർ നടപ്പിലാക്കിയ സ്കൂളുകളുടെ വികസന കാര്യങ്ങളായാലും ആരോഗ്യ മേഖലയുടെ വികസനമായാലും ഒക്കെ ഒരു വലിയ ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ലൈഫ് മിഷനെതിരായി ഇത്രയും വലിയ ആരോപണം ഉയർന്നു. ആ ലൈഫ് മിഷനിൽ വലിയ ആരോപണം ഉയർന്ന വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റി യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫ് പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ അടയാളപ്പെടുത്തൽ. ആ നാട് ഒന്നടങ്കം പറയുന്നു, നിങ്ങൾ ഈ ഇത്രയും വിവാദങ്ങൾ ഉണ്ടാക്കി ഈ നാടിനോട് ചെയ്തത് തെറ്റായ സന്ദേശമാണ് എന്നുള്ളത്. കെ ഫോൺ പദ്ധതി വേണ്ട എന്ന നിലപാടെടുക്കുന്നു. കെ ഫോണൊക്കെ ഈ ഇൻ്റർനെറ്റ് സൗജന്യമായി കിട്ടുക എന്നതൊക്കെ ഈ നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ജനം വിധി എഴുതിയത് കൊണ്ടാണ് എൽ ഡി എഫിനെ ഒന്ന് കെ ടി ജലീലിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് രോമത്തിൽ തൊടാൻ പോലും സാധിക്കാത്ത നിലയിൽ അവർക്കൊരു മുന്നേറ്റം ഈ ഇതിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാകുന്ന കാര്യം. യു ഡി എഫുകാർ വളരെ കൃത്യമായി പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട്. നാട്ടുകാരന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങളെ തടയിടാൻ ശ്രമിച്ചാൽ, നാടിൻ്റെ വികസന പ്രവർത്തനങ്ങളെ തുരങ്കം വയ്ക്കുന്ന ഉണ്ടയില്ല വെടികൾ വയ്ക്കാൻ തുടങ്ങിയാൽ അതൊന്നും ജനം അംഗീകരിക്കില്ല എന്ന കൃത്യമായ സന്ദേശം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ട് എന്ന്.